ഈ വർഷം റിലീസാകാനിരുന്ന ആരാധകർ വൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് ഹോളിവുഡ് സിനിമകളെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ടു ഫിലിമി സ്പെഷ്യലിസ്റ്റ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സീരീസിൻ്റെ ഭാഗമായ F9 എന്ന സിനിമയാണ് ഏറ്റവും അടുത്തായിട്ട് റിലീസാകാനിരിക്കുന്ന ചിത്രം. ഏപ്രിൽ റിലീസ് ചെയ്യാനിരുന്ന ചിത്രം COVID-19 മൂലം നീട്ടിവെച്ചിരിക്കുകയാണ്. ഈ വർഷം തന്നെ ചിത്രം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷ. ജസ്റ്റിൻ ലിൻ ആണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. വൻ പ്രതീക്ഷയോടാണ് ആരാധകർ F9 വേണ്ടി കാത്തിരിക്കുന്നത്. ദി കോൺജറിംഗ് ഡെവിൾ മേഡ് മീ ടു ഡു ഇറ്റ്. ദ കോൺജറിംഗ് സിനിമയുടെ മൂന്നാം ഭാഗമായ ഈ ചിത്രം വൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഹോളിവുഡ് ചിത്രമാണ്. കോൺജറിംഗ് 1 ഉം 2 ഉം സംവിധാനം ചെയ്ത ജെയിംസ് വാന് പകരം ദ കേസ് ഓഫ് ലാലറോണ എന്ന ചിത്രം സംവിധാനം ചെയ്ത മൈക്കിൾ ജേംസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ടാണ് ജെയിംസ് വാൻ ഇപ്രാവശ്യം എത്തുന്നത്. Nun 2. കോൺജറിംഗ് യൂണിവേഴ്സിൻ്റെ ഭാഗമായ നൺ എന്ന ചിത്രത്തിൻ്റെ സീക്വൽ പാർട്ടാണിത്. ഈ സിനിമയും വരാനിരിക്കുന്ന പ്രതീക്ഷയുണർത്തുന്ന ഹോളിവുഡ് സിനിമയാണ്. കോൺജറിംഗ് യൂണിവേഴ്സിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സിനിമയായിട്ടാണ് ഇത് പുറത്തിറങ്ങുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2021 ചിത്രം റിലീസ് ചെയ്യുക. ടിനെറ്റ്. ഈ വർഷം July 17 റിലീസ് ചെയ്യാനിരുന്ന ചിത്രമാണിത്. നിലവിലെ സാഹചര്യം മൂലം റിലീസിംഗ് ഡേറ്റ് മാറ്റിയിരുന്നു. ഒരു സ്പൈ മൂവിയാണിത്. ക്രിസ്റ്റഫർ നോളനാണ് ഈ സിനിമയുടെ രചനയും സംവിധാനവും. സിനിമയുടെ ട്രെയിലറൊക്കെ ഇതിനോടകം തന്നെ യൂട്യൂബിൽ ട്രെൻഡിങ്ങായി മാറിയിരുന്നു. ദ പർജ് സർവൈവൽ. ദ പർജ് എന്ന സീരീസിൻ്റെ 5 ഭാഗമാണ് ദ പർജ് സർവൈവൽ. ദ പർജ് സീരീസിലുള്ള എല്ലാ സിനിമയും വളരെ മികച്ചൊരു ഹൊറർ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് നൽകിയിട്ടുള്ള സിനിമകളായിരുന്നു. നോ ടൈം ടു ഡൈ. ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജെയിംസ് ബോണ്ട് ചിത്രമായ നോ ടൈം ടു ഡൈ ആണ് വരാനിരിക്കുന്ന ഒരു വമ്പൻ ചിത്രം. ഡാനിയൽ ക്രെയ്ഗാണ് ചിത്രത്തിൽ ജെയിംസ് ബോണ്ടായി എത്തുന്നത്. ഈ വർഷം നവംബറിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ബ്ലാക്ക് വിഡോ. മാർവൽ യൂണിവേഴ്സിൻ്റെ ഭാഗമായ ബ്ലാക്ക് വിഡോയാണ് തിയേറ്ററുകൾ തുറന്നാൽ ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു വമ്പൻ ചിത്രം. ചിത്രത്തിൻ്റെ ട്രെയിലർ വളരെ മികച്ച പ്രതികരണം നേടിയിരുന്നു. വണ്ടർ വുമൻ 1984. ഈ വർഷം ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാൻ പ്ലാനിട്ടിരുന്ന ചിത്രമായിരുന്നു ഇത്. DC ഫാൻസ് വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ചിത്രം കൂടിയാണ് വണ്ടർ വുമൻ്റെ 2 ഭാഗം. ദി ക്രൂട്ട്സ് 2. ദി ക്രൂട്ട്സ് എന്ന വൻ ഹിറ്റായ ആനിമേഷൻ സിനിമയുടെ സീക്വൽ പാർട്ടായ ക്രൂട്ട്സ് 2 ആണ് വൻ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു ഹോളിവുഡ് ചിത്രം. ഡിസംബറിൽ ചിത്രം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റിസ് ലീഗ് 2. DCയുടെ 2017 പുറത്തിറങ്ങിയ ജസ്റ്റിസ് ലീഗിൻ്റെ 2 ഭാഗമായ ഈ സിനിമയും വളരെ പ്രതീക്ഷ അർപ്പിക്കുന്നൊരു ചിത്രമാണ്. ദി കിസിംഗ് ബൂത്ത് 2. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങി വമ്പൻ ഹിറ്റായ ലവ് ഫീൽ ഗുഡ് കാറ്റഗറിയിൽ പെടുന്നൊരു ചിത്രമായ ദി കിസിംഗ് ബൂത്തിൻ്റെ 2 ഭാഗമാണ് അടുത്തിടെ റിലീസാകാനിരിക്കുന്ന മറ്റൊരു ഹോളിവുഡ് ചിത്രം. വെനം ലെറ്റ്സ് ഡെയർ ബി ദ കാർണേജ്. വെനത്തിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അതിൽ കാർണേജ് ആയിരിക്കും വില്ലനെന്ന് നമുക്ക് മനസ്സിലാകും. സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ടൈറ്റിൽ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. വെനം 2 വിനായി വൻ കാത്തിരിപ്പിലാണ് ആരാധകർ.